നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ വീണ്ടും ഭീഷണി ആവർത്തിച്ച ഇറാൻ ഇസ്രായേലിന്റെ ഒരു എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് റഹീം സഫാവി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് തെഹ്റാൻ വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തിടെ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമാന പ്രസ്താവനയുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ എംബസികൾ ഇനി സുരക്ഷിതമായിരിക്കില്ല ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ ഞങ്ങളുടെ നിയമപരമായ അവകാശമാണെന്ന് യഹ്യ റഹീം സഫാവി പറഞ്ഞു അതേസമയം ഇറാന്റെ ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഏത് ആക്രമണവും നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേൽ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ സേനയുടെ ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ ഒഡെഡ് ബസ്യൂക്ക് ഉൾപ്പെടെയുള്ള ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വെടിനിർത്തൽ ചർച്ചകളും ബന്ദിമോചന ചർച്ചകളും കൈറോയിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ തെക്കൻ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ഇസ്രായേൽ രംഗത്തെത്തി യുദ്ധം തുടങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് തെക്കൻ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് 98-ാം ഡിവിഷന്റെ 3 ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചിട്ടുള്ളത് ഒരു ഡിവിഷൻ തെക്കൻ ഗാസയിൽ തന്നെ തുടരുമെന്നും അടുത്ത ഘട്ട സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായാണ് സൈന്യത്തെ പിൻവലിച്ചതെന്നുമാണ് IDF അറിയിച്ചത് അതുപോലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് കണക്കിലെടുത്ത് ആക്രമണത്തെ നേരിടാൻ നേരത്തെ തന്നെ ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സായുധ സേനയിലെ അവധികളെല്ലാം ഇസ്രായേൽ റദ്ദാക്കുകയും എല്ലാ റിസർവ് സൈനികരെയും തിരിച്ചു വിളിച്ചതായും വാർത്ത പുറത്തു വന്നിരുന്നു ഏത് നിമിഷവും ആക്രമണമുണ്ടായാൽ അതിനെ നേരിടാൻ സജ്ജമായിരിക്കാൻ വേണ്ടിയാണിത് ഇതുകൂടാതെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കിയിരുന്നു മിസൈലുകളും ഡ്രോണുകളെയും തടസ്സപ്പെടുത്തുന്നതിനായാണ് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ GPS സർവീസും റദ്ദാക്കിയിരുന്നു വ്യാഴാഴ്ച മുതലാണ് ഇസ്രായേലിന്റെ മധ്യഭാഗങ്ങളിൽ GPS സംവിധാനങ്ങൾ തടസ്സപ്പെട്ടത് ടെൽ അവീവ് ജെറുസലേം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് ഇസ്രായേലി പൗരന്മാർ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു ജെറുസലേമിൽ ആയിരുന്നപ്പോൾ തന്റെ GPS കൈറോയിൽ എന്ന് കണ്ടതായി ഒരു BBC പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു GPS തടയാറുണ്ടെന്ന് സേനാ വക്താവ് റിയർ ആദം ഡാനിയൽ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം പരിഭ്രാന്തരാവേണ്ടതില്ലെന്ന് സേന ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ജനറേറ്ററുകൾ വാങ്ങുകയോ ഭക്ഷണം കൂടുതലായി കരുതി വയ്ക്കുകയോ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് അറിയിച്ചത് അതേസമയം ചില എംബസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ഇസ്രയേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.